വെള്ളാപ്പള്ളിക്കും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി BDJS ജനറൽ സെക്രട്ടറി സുഭാഷ് വാസു. വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തിന്റെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണെന്ന് സുഭാഷ് വാസു ആരോപിച്ചു. ആലപ്പുഴ ആറ്റിക്കൽ മണ്ഡലങ്ങൾ വെള്ളാപ്പള്ളി CPMനായി മറച്ചു. രേഖകൾ പ്രകാരം ഇപ്പോഴും BDJSന്റെ സ്ഥാപക പ്രസിഡന്റ് താനാണെന്നും സുഭാഷ് വാസു പറഞ്ഞു. BDJS എന്ന പ്രസ്ഥാനത്തിന്റെ അതിന്റെ സ്ഥാപക പ്രസിഡന്റും ഇപ്പോൾ നിലവിലുള്ള പ്രസിഡന്റും സുഭാഷ് വാസുവായ ഞാൻ തന്നെയാണ്. കേരളത്തിലെ ഈഴവ സമൂഹത്തിൻ്റെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബം എന്നുള്ള കാര്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാണ് NDAക്കൊപ്പം നിൽക്കുന്നതെന്നും സുഭാഷ് വാസു തുറന്നടിച്ചു. വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിന് മക്കാവ് ദ്വീപിൽ ഫ്ളാറ്റ് ഉണ്ടെന്നും ആരോപണമുയർന്നു. BDJS എന്ന പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ സ്ഥാപക പ്രസിഡന്റും ഇപ്പോൾ നിലവിലുള്ള പ്രസിഡന്റും സുഭാഷ് വാസുവായ ഞാൻ തന്നെയാണ്. കേരളത്തിലെ ഈഴവ സമൂഹത്തിൻ്റെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ കുടുംബം എന്നുള്ള കാര്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മക്കാവിൽ സ്വന്തമായി ഫ്ളാറ്റില്ല. എനിക്ക് ലോകവ്യഭിചാരശാലയായ മക്കാവിൽ ഒരുപക്ഷെ SNDP പ്രസ്ഥാനത്തിൽ നിന്ന് ഊറ്റിയെടുത്ത പണം കൊണ്ട് ഒരുപക്ഷെ കേരളത്തിൽ അപൂർവമായി ഉള്ളത് അതിലൊന്ന് ശ്രീ വെള്ളാപ്പള്ളി കുടുംബത്തിനാണേ എന്ന് പറയുന്നതിലും അശങ്കയില്ല. തന്നെ കൊന്നുകളയുമെന്ന് ഗുണ്ടകളെ വെച്ച് പറയുന്നുണ്ട്. തുഷാർജി പല സുഹൃത്തുക്കൾ വഴി എന്നെ ആ മെസ്സേജ് എത്തിക്കുന്നുണ്ട്. അതിനൊന്നും ഭയപ്പെടുന്ന ആളല്ല ശ്രീ സുഭാഷ് വാസു എന്ന് അദ്ദേഹത്തോട് ഈ അവസരത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കൃഷ്ണമോഹൻ ചേർന്ന വിവരങ്ങളുമായി. കൃഷ്ണമോഹൻ, സുഭാഷ് വാസുവിനെതിരായ നടപടികൾ ഒരു വശത്ത് വെള്ളാപ്പള്ളി കടുപ്പിക്കുമ്പോൾ മറുവശത്ത് ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ് സുഭാഷ് വാസു, എങ്ങനെ വിലയിരുത്തണം? തീർച്ചയായും ശാലിനി, പ്രതീക്ഷിച്ചത് പോലെ തന്നെയാണ്. ഗുരുതരമായ ആരോപണങ്ങളുമായിട്ടാണ് സുഭാഷ് വാസു ഇന്ന് വളരെ പെട്ടെന്ന് ഒരു അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി വെള്ളാപ്പള്ളി നടേശനെതിരെയും തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ മാസം 16-ാം തീയതി TP സെൻകുമാറുമായി, മുൻ DGP TP സെൻകുമാറുമായി ചേർന്ന് തിരുവനന്തപുരത്ത് ഒരു വാർത്താ സമ്മേളനം നടത്താമായിരുന്നാണ് നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ VDJSന്റെ അടിയന്തര സംസ്ഥാന കൗൺസിൽ കൂടി അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടികൾ തുടങ്ങുകയും വിശദീകരണം ചെയ്യുകയും ചോദിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഒരു അടിയന്തര പത്ര സമ്മേളനം അദ്ദേഹം വിളിച്ചുകൂട്ടിയത്. ശാലിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കുമെതിരെ സുഭാഷ് വാസു നടത്തുന്നത്. ഗുരുതരമായ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും നടത്തിയിട്ടുണ്ട്. ഇതിന് CPM അടക്കമുള്ള സംഘടനകളുടെ വലിയ പിന്തുണയുണ്ട്. ഇക്കാലം അത്രയും 1000 കോടിയുടെ അനധികൃതമായ സ്വത്ത് SNDPയുടെ മറവിൽ ഇരുവരും ചേർന്ന് സമ്പാദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വിശദമായ രേഖകളും തെളിവുകളും തൻ്റെ പക്കലുണ്ട്. ഇതെല്ലാം ചേർത്താണ് ഈ മാസം 16-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് TP സെൻകുമാർ നേതൃത്വത്തിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുമെന്ന് സുഭാഷ് വാസു പറയുന്നു. ഇതോടൊപ്പം തന്നെ നിരവധി കൊലപാതക കേസുകളിലും ക്രിമിനൽ കേസുകളിലടക്കം തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവർക്കുമുള്ള പങ്കുകൂടി അന്ന് വെളിപ്പെടുത്തുമെന്ന് സുഭാഷ് വാസു വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങൾക്കിടയിൽ തന്നെ BDJSന്റെ അവകാശം കൂടി സുഭാഷ് വാസു ഈ ഒരു പദവാർത്ത സമ്മേളനത്തിൽ വെച്ച് അവകാശപ്പെടുകയാണ്. പ്രധാനമായും BDJSന്റെ സ്ഥാപക അധ്യക്ഷൻ താനാണ്. ഇപ്പോഴും രേഖകളിൽ, അതായത് ഇലക്ഷൻ കമ്മീഷൻ രേഖകളിലടക്കം BDJSന്റെ ചുമതല തനിക്കാണെന്നും സുഭാഷ് വാസു അവകാശപ്പെടുന്നു.